കേരള പി എസ് സി എക്സാമുമായി ബന്ധപ്പെട്ട് എല്ലാ വട്ടവും എക്സാമിനും ചോദിച്ചുകൊണ്ടിരുന്ന ബാങ്കിങ് സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ വട്ടവും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഒരു സെൻട്രലൈസ്ഡ് ബാങ്ക് വേണം എന്നുള്ളൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1922 ഹിൽട്ടൺ യങ് കമ്മീഷൻ ഇന്ത്യയിലെ നമ്മൾ അപ്പോയിൻമെൻ്റ് ചെയ്തു. 1922 RBI രൂപീകരിക്കണം എന്നുള്ളൊരു ആശയം ആദ്യമായിട്ട് വരികയും ഹിൽട്ടൺ യങ് കമ്മീഷനെ നമ്മളതിൽ കൊണ്ടുവന്ന് നിയമിക്കുകയും ചെയ്തു. ഹിൽട്ടൺ യങ് കമ്മീഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ 1926 റിപ്പോർട്ട് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ RBI രൂപം നൽകുകയും ചെയ്തു. സോ RBI രൂപം നൽകിയ കമ്മീഷൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷനെ അപ്പോയിൻമെൻ്റ് ചെയ്ത കൊല്ലം 1922, റിപ്പോർട്ട് നൽകിയ കൊല്ലം 1926. 1934 RBI ആക്ട് പാസ്സാവുകയും RBI പ്രവർത്തനം തുടങ്ങിയത് 1935 ഏപ്രിൽ 1 RBI ഫസ്റ്റ് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് കൊൽക്കത്ത. 1937 വരെ RBIയുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് കൊൽക്കത്തയായിരുന്നു. അതിനുശേഷം നമ്മളതിൻ്റെ ഹെഡ് ഓഫീസ് മാറ്റി. അപ്പോൾ RBIയുടെ രണ്ടാമത്തെ ഹെഡ് ഓഫീസും ഇപ്പോഴത്തെ ഹെഡ് ഓഫീസും എന്ന് പറയുന്നത് മുംബൈയിലാണ്. മുംബൈയിലെ നരിമാൻ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോഴത്തെ ഹെഡ് ഓഫീസ്. അപ്പോൾ RBIക്ക് ഇപ്പോൾ രണ്ട് ഹെഡ് ഓഫീസ് ഉണ്ടായിരുന്നു, ഒന്നാമത് കൊൽക്കത്ത, രണ്ടാമത് മുംബൈ. 1937 വരെ കൊൽക്കത്തയും 37 മുതൽ ഇപ്പോൾ ഇതുവരെ നരിമാൻ പോയിൻ്റ് മുംബൈയിലാണുള്ളത്. കേരളത്തിലെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. പിന്നെ കേരളത്തിലെ ശാഖകൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരവും കൊച്ചിയും പറയാം. തിരുവനന്തപുരത്തും കൊച്ചിയിലും RBI ഉണ്ടെങ്കിലും ആസ്ഥാനം തിരുവനന്തപുരവും ശാഖയാണ് കൊച്ചിയിലുള്ളത്. ഇനി RBIയുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യണത് 1 July to June 31. RBIയുടെ ചിഹ്നത്തിലെ മൃഗം ചോദിക്കുകയാണെങ്കിൽ കടുവ. RBI ചിഹ്നത്തിലെ വൃക്ഷം എണ്ണപ്പന. RBI ഗവർണറെ നിയമിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഫസ്റ്റ് ഗവർണർ ഓസ്ബൺ സ്മിത്താണ്. രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടെയ്ലർ. പ്രായം കുറഞ്ഞ ഗവർണർ ജെയിംസ് ടെയ്ലർ. ജെയിംസ് ടെയ്ലർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഗവർണറും പ്രായം കുറഞ്ഞ ഗവർണർ. ബാങ്ക് നോട്ടിൽ ഒപ്പുവെച്ച ഫസ്റ്റ് ഗവർണർ ജെയിംസ് ടെയ്ലർ. അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ ഗവർണർ എന്ന് പറയുന്നത് ഓസ്ബോൺ സ്മിത്ത് എന്നാണ്. പക്ഷേ ഓസ്ബോൺ സ്മിത്തിൻ്റെ കാലഘട്ടത്തിൽ RBI നോട്ടുകൾ ഇറക്കിയിരുന്നില്ല. ഇന്നലത്തെ ഫസ്റ്റ് വനിതാ ഗവർണർ KJ ഉദ്ദേശി. ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ബെനഗൽ രാമറാവു. ഫസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ തുടങ്ങുമ്പോൾ ഗവർണർ ബെനഗൽ രാമറാവു. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖാണ്. ഇന്ത്യക്കാരനായ ഗവർണർ CD ദേശ്മുഖാണ്. RBI ഗവർണർ ആയ ശേഷം പ്രൈം മിനിസ്റ്റർ ആയത് മൻമോഹൻ സിംഗ് ആണ്. RBI ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ഫസ്റ്റ് ഗവർണർ ചോദിക്കുകയാണെങ്കിൽ M. നരസിംഹൻ. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ ഊർജിത് പട്ടേൽ. 1 രൂപ നോട്ടിലൊഴികെ എല്ലാ നോട്ടിലും ഒപ്പുവെക്കുന്നത് ആരാണ്? RBI ഗവർണറാണ്. ഇനി RBI ദേശസൽക്കരിച്ചത് 1949 January 1. RBI പരിധിയിൽ പെടാത്ത സ്റ്റേറ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാർ. RBIക്ക് ഒരു ഗവർണർ പ്ലസ് 4 ഡെപ്യൂട്ടി ഗവർണർമാരാണുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ രൂപീകരിക്കുന്നതിന് മുൻപ് പാകിസ്ഥാൻ്റെ ബാങ്ക് RBI ആയിരുന്നു. ഇന്ത്യയിലെ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചാണ്. സ്ഥാപിത മൂലധനം 5 കോടിയാണ്. RBI സ്റ്റാഫ് കോളേജ് ചെന്നൈ. കേരളത്തിലെ കറൻസി സൂക്ഷിപ്പ് കേന്ദ്രം കൊച്ചി. കേരളത്തിലെ കറൻസി വിതരണ കേന്ദ്രം തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ കറൻസി വിതരണ കേന്ദ്രം കേരളത്തിലെ RBIയുടെ ഹെഡ് ഓഫീസുമാണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ അറിയപ്പെട്ടിരുന്നത് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. RBI പഴയ പേര് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക്. RBI ഗവർണർ കാലാവധി 4 years. RBI ഡെപ്യൂട്ടി ഗവർണർ കാലാവധി 4 years. കോയിൻസ് ഇഷ്യൂഡ് ബൈ RBI. 2013 ഫിനാൻഷ്യൽ എക്കണോമിക് പ്രൈസ് നേടിയത് രഘുറാം രാജൻ. ദ കോപ്പറേറ്റീവ് ന്യൂസ് ഡൈജസ്റ്റ് പബ്ലിഷ്ഡ് ബൈ RBI. RBIയുമായി ബന്ധപ്പെട്ട BSC ചോദിച്ചുകൊണ്ട് ചോദിച്ചിട്ടുള്ളതും
ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള എല്ലാ പോയിൻറ്റുകളും നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കാണാൻ നിങ്ങൾ തയ്യാറായതിന്, നിങ്ങളുടെ സമയം ചെലവഴിച്ചതിനും ഒരുപാട് താങ്ക്സ്. പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ എല്ലാ ദിവസവും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും, ഇത് നിങ്ങളുടെ ശ്രദ്ധ. ഓക്കെ, താങ്ക് യു.